ഹലോ ഗൈസ്, ഡിജിടെക് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡും അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡും ഉള്ള NFC ചിപ്പിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മിക്കവരും നമ്മൾ ഈ വിസ മാസ്റ്റർ കാർഡ് അങ്ങനത്തെ കാർഡൊക്കെ യൂസ് ചെയ്യണവരോ. അപ്പോൾ നമുക്ക് ഇതിന്മേ ഒരു NFC എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി വെച്ചിട്ട് ഒരു ചെറിയൊരു ചിപ്പ് എംബഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ചിപ്പ് വെച്ചിട്ട് നമുക്ക് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു മെത്തേഡ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേ ടി എമ്മിൻ്റെ കാർഡുമേയും ഈ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് ഈ NFC ചിപ്പ് എന്ന് പറഞ്ഞാൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു റേഞ്ചിലൊരു റേഡിയോ ഫ്രീക്വൻസി എമിറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് NFC. NFCയുടെ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിന് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ATM കാർഡ്സിലുള്ള ഒരു അപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്യാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു NFC ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഈ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡെബിറ്റ് കാർഡ്. അപ്പോൾ ഈ ഡെബിറ്റ് കാർഡിൽ ഈ ക്രെഡൻഷ്യൽസ് ഒക്കെ ഞാൻ മാസ്ക് ചെയ്തിട്ടുണ്ടായി. പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ കാണാം, ഒരു വൈഫൈയുടെ ചിഹ്നം പോലെ ഒരു സിമ്പിൾ കാണാം. അപ്പോൾ ഈ സിമ്പിളാണ് നമ്മുടെ NFC ചിപ്പിന് ഇതിൽ എംബഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് നമുക്ക് ഈ സിമ്പിൾ ഇവിടെ തരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് ഏതെങ്കിലും ഒരു ഈ പേയ്മെൻറ്റ് യൂണിറ്റിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് ഈ കാർഡിൽ നിന്ന് കാശ് എടുത്തു പോകും. അപ്പോൾ നമുക്ക് ഇതിനൊരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബാങ്കിന് ഇത് 2000 rupees ആണ്. നമുക്ക് പിന്നൊന്നും അടിക്കേണ്ട, വെറുതെ കാർഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് എമൗണ്ട് ട്രാൻസ്ഫർ ആയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാർഡിനെ നമുക്ക് ഒരു NFC റീഡർ വെച്ചിട്ട് ഈ കാർഡിനെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. നമുക്കപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആൻഡ്രോയിഡ് ഫോൺ വേണം. അപ്പോൾ ഇപ്പോൾ വരുന്ന പുതിയ ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ നമുക്ക് NFC ടെക്നോളജി ഇൻബിൽറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ സാംസങ്ങിൻ്റെ പുതിയ വരുന്ന S-series NFC ടെക്നോളജി ഇപ്പോൾ ഉണ്ടെന്നാണ് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ഫോണിൽ NFC ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ NFC യൂസ് ചെയ്തിട്ട് ഈ കാർഡിലത്തെ ഈ ചിപ്പിൽ എന്താണ് ഇതിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ NFC ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് NFC ടൂൾസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NFC സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് NFC ഓണാക്കാം. അപ്പോൾ NFC ഓണാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ NFC ടൂൾസ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വേണമെങ്കിൽ അതിൻ്റെ യൂസേജ് ഒക്കെ വേണമെങ്കിൽ അതിൽ നോക്കി മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയൊരു പേജിൽ നിങ്ങൾ നിങ്ങളുടെ ഈ NFC ഉള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഈ സിമ്പിൾ കാണിച്ചിട്ടുള്ള ഭാഗം നമുക്ക് ഇതിൻ്റെ റീഡറിൻ്റെ അവിടേക്ക് കാണിക്കണം. അപ്പോൾ ഇതിൻ്റെ റീഡർ മിക്കപ്പോഴും ക്യാമറയുടെ സൈഡിലാണ് ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് ഈ കാർഡിൻ്റെ റീഡർ ഒന്ന് ഇങ്ങനെ കാണിച്ചു നോക്കാം. അപ്പോൾ ഇതൊന്ന് വൈബ്രേറ്റ് ചെയ്ത് നമ്മുടെ NFC ടാഗ് ഡിറ്റക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഇതിലുള്ള ടാഗിൻ്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ടാഗാണ്? ISO 14443 എന്ന് പറയുന്നൊരു ടാഗാണ്. അതിൻ്റെ മേക്ക് ഏതാണ്, അങ്ങനത്തെ സീരിയൽ നമ്പർ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ടാഗിൽ വേണമെങ്കിൽ വേറൊരു റെക്കോർഡ് ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ ടാഗ് റീഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസിൽ എന്താണ് അതിൻ്റെ ഫങ്ഷൻ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് അത് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് നമുക്ക് ആവശ്യം വരുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ പൊതുവെ അതിൽ റൈറ്റ് ചെയ്യരുത്. ഇതിന് നിങ്ങൾക്ക് റൈറ്റ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് NFC ടാഗ്സ് വേറെ വാങ്ങാൻ കിട്ടും. അതിന് വലിയ വാല്യൂ ഒന്നുമില്ല, അറൗണ്ട് 200 rupees വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് NFC ടാഗ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ NFC ടാഗിലേക്ക് റൈറ്റ് ചെയ്യാം. അതേപോലെ നമ്മൾ ആ ടാഗിൻ്റെ അടുത്തേക്ക് ഒരു ഡിവൈസ് കൊണ്ടുപോകുമ്പോൾ ആ ഡിവൈസിൽ വരേണ്ട ചേഞ്ചസ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തോന്നലുണ്ടാവും, ഇപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് യൂസ് ചെയ്യണത് അപ്പോൾ സേഫ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഈ കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ പേഴ്സിലൊക്കെ ഈ കാർഡ് ഇട്ട് വയ്ക്കുമ്പോൾ നമുക്ക് വേറൊരാൾ നമ്മുടെ റീഡർ നമ്മുടെ പേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഡാറ്റാസും ക്രെഡൻഷ്യൽസും ഒക്കെ പോകുമെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടിയേക്കുന്ന ഡാറ്റാസൊക്കെ എൻക്രിപ്റ്റഡ് ഡാറ്റാസാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കാണാവുന്ന എല്ലാ ഡാറ്റാസിൽ ഇതിലൊന്നിലും നമ്മുടെ കാർഡ് ഹോൾഡറിൻ്റെയും കാർഡ് നമ്പറും ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ എമൗണ്ടും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. ഫുൾ ഡാറ്റാസ് ഇതിൽ എൻക്രിപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യുന്നത് ഒരു സേഫ് മെത്തേഡായിട്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ 200 rupees ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇൻ കേസ് എൻക്രിപ്റ്റഡ് കീ അവർക്ക് അല്ലെങ്കിൽ വേറൊരു അറ്റാക്കറിന് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് 2000 rupees വരെയാണ് ലോസ് വരാനുള്ള സാധ്യതയുള്ളത്. കാരണം ഇതിൽ 2000 rupees NFC ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഒന്നുകൂടി നിങ്ങൾക്ക് സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡിന് നിങ്ങൾ ഇതിൻ്റെ കേസിങ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് NFC ഇതിൽ കൂടെ പാസ് ചെയ്യാത്ത പോലത്തെ കവറുകൾ പൗച്ചുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഒരു അലുമിനിയം അല്ലെങ്കിൽ ലെഡ് കമ്പോണൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനെ എൻക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ കാർഡിൽ നിന്ന് NFC യൂസ് ചെയ്തിട്ട് ഡാറ്റ പോകാണ്ട് നിൽക്കാൻ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നല്ല ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെയും ഇറ്റ്സ് വി ടീം ഡിജിടെക് മലയാളം സൈനിങ് ഓഫ്. Tell me that you love me, even if it's fake.